ചികിത്സ ലഭ്യമല്ലാത്ത ഗുരുതരമായ രോഗത്താൽ ദുരിതത്തിലായ കുട്ടികൾക്ക് വിദ്യാലയത്തിലെത്തി പഠിക്കണമെന്ന അടങ്ങാത്ത മോഹത്തിന് താങ്ങാകാൻ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എംഎൽഎയുടെ സഹായഹസ്തം. കുട്ടികളുടെ ക്ലാസ് മുറിയോട് ചേർന്ന് ശുചിമുറികൾ നിർമ്മിക്കാനും ചാരിക്കിടന്ന് പഠിക്കാനും ചലിക്കാൻ സൗകര്യമുള്ള ഇരിപ്പിടം ഒരുക്കാനും 10 ലക്ഷം രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എംഎൽഎ അറിയിച്ചു. മേലടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക പരിഗണനയിൽ പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ് മുറിയിലെത്തി മസ്കുലാർ അട്രോഫി രോഗം ബാധിച്ച അസ്നാഷറിനെയും സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച അനുഗ്രഹ സിജുവിനെയും കണ്ട ശേഷമാണ് എംഎൽഎ അവർക്ക് താങ്ങാകുന്ന പ്രഖ്യാപനം നടത്തിയത്. സ്കൂളിലെത്തി പഠിക്കണമെന്ന് അസ്നാഷറിൻ എംഎൽഎയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇവരുടെ അസുഖത്തിനുള്ള മരുന്ന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുന്നതിന് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും ഇത്തരത്തിലുള്ള കുട്ടികളുടെ സഹായത്തിന് ആയമാരെ നിയമിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സബ്മിഷൻ ഉന്നയിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ധാരാളം കുട്ടികൾ അംഗപരിമിതരായിട്ടുള്ള കുട്ടികളിവിടെ ഉണ്ട് എന്ന് അറിയാനും കഴിയും. അവർക്കിവിടെ അഡാപ്റ്റഡ് ടോയ്ലറ്റിൻ്റെ അസൗകര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കതിനു വേണ്ടിയിട്ടുള്ള 10 ലക്ഷം രൂപ അനുവദിച്ചു കൊടുക്കും എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കുവാൻ. ആ 4 കുട്ടികൾക്ക് അവർക്ക് യാത്ര ചെയ്യാനുള്ള വീൽചെയർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ നടപടികളെല്ലാം തന്നെ അടുത്ത് തന്നെ പൂർത്തീകരിക്കപ്പെടും. സ്കൂളിലെ ശുചിമുറികൾ നിർമ്മിക്കുമ്പോൾ അതിലേക്ക് പിടിച്ചുപോകുന്നതിനുള്ള സൗകര്യവും ക്ലാസ്സിൽ ഒരുക്കാൻ എംഎൽഎ നിർദ്ദേശിച്ചു. സ്കൂളിലെത്തിയ എംഎൽഎ കുട്ടികളോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അമ്മമാരുമായി സംസാരിച്ചു. തുടർന്ന് അവിടെ നിന്ന് ജില്ലാ കളക്ടറെ വിളിച്ച് സംസാരിച്ച ശേഷം 10 ലക്ഷം രൂപ അനുവദിച്ചുള്ള കത്ത് പ്രധാനാധ്യാപകനെ അപ്പോൾ തന്നെ എഴുതി കൊടുക്കുകയായിരുന്നു. മാളിക്കടുത്ത് മേലടൂർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രത്യേക പരിഗണനയിൽ പഠിക്കുന്ന 28 കുട്ടികളിൽ അസ്ന ഷെറിൻ, അനുഗ്രഹ സിജു, ആഷർ പി ഡേവിഡ് എന്നിവരുടെ അവസ്ഥ ഏറെ ദയനീയമാണ്. ഇവരുടെ ദുരിത ജീവിതം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്നാണ് എംഎൽഎ സഹായഹസ്തവുമായി രംഗത്തെത്തിയത്. TCV ന്യൂസ്, മാള.